ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശിവൻ കുഞ്ഞുമാവനെ കളിപ്പിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വരുമ്പോൾ ബാലേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബാലേട്ടൻ പറയുന്നുണ്ട് ദേവി എടുത്തെടുത്ത്, ദേവി നോക്കി നമ്മുടെ കട കത്തിയ കാര്യം ദേ പത്രത്തിലൊക്കെയുണ്ട്, ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. കുഞ്ഞുമാവനെ കൊണ്ടുവന്ന് ശിവൻ്റെ ശിവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞുമാവനെ ബാലേട്ടൻ വാങ്ങിച്ച ശേഷം ശിവനോട് പറയുന്നുണ്ട്, നോക്കടാ ഷോർട്ട് സർക്യൂട്ടാണെന്ന പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ കട പഴയ പോലെ ആക്കണം. അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ എല്ലാം പഴയ പോലെ ആയിരിക്കണം ഇന്ന് മുതലെന്നുള്ള കാര്യം അത് നമുക്ക് എന്തായാലും നിറവേറ്റണം എന്നൊക്കെ പറയണം. അതിനുശേഷം നമ്മുടെ ദേവി അമ്മക്ക് ചായ കൊടുക്കാൻ വേണ്ടി റൂമിൽ പോകുമ്പോൾ അമ്മയെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഓ അമ്മ നല്ല ഉറക്കമാണല്ലോ പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അതിനുശേഷം ബാലൻ പറയേണ്ടത് ശരി, കാർപ്പൻറ്റർമാരൊക്കെ വരും, വാ നമുക്ക് പോകാം, അമ്മയടുത്തൊന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേട്ടൻ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോകുമ്പോഴേക്കും അമ്മേ ദേ ഞങ്ങൾ പോവാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ലക്ഷ്മി എഴുന്നേൽക്കുന്നില്ല. അമ്മേ അമ്മേ എന്ന് കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ആ വിളി കേട്ട് ശിവനും അഞ്ജലിയും അതുപോലെ തന്നെ അപ്പും ഹരിയൊക്കെ റൂമിൽ നിന്ന് വരുന്നുണ്ട്, ദേവിയും വരുന്നുണ്ട്. എന്താ ബാലേട്ടാന്ന് ചോദിക്കുമ്പോൾ അമ്മ എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് അത് ബി പി കൂടിയിട്ടുണ്ടാവും, ഒരുപാട് ടെൻഷൻ അടിച്ചല്ലേ, ഷുഗറും ബി പിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും, അമ്മ ഇതുപോലെ ബോധം കെട്ട് പോവാറുള്ളതല്ലേ ബാലേട്ട, മരുന്ന് കഴിച്ചില്ല അമ്മ ഇന്നലെ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കാർത്തി ചേച്ചി വരുന്നുണ്ട്. കാർത്തി ചേച്ചി വന്നതിന് ശേഷം മാറിക്ക എല്ലാവരും ഒന്ന് മാറിക്കുന്ന പണ്ട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോവാണ്. ലക്ഷ്മി അപ്പച്ചി അപ്പച്ചി എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മിയുടെ കണ്ണും അതുപോലെ തന്നെ കൈയൊക്കെ പിടിച്ചിങ്ങനെ നോക്കുകയാണ്. കാർത്തി ചേച്ചിക്ക് കാര്യം മനസ്സിലാവും, കാർത്തി ചേച്ചി അപ്പം തന്നെ അവിടുന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബാലൻ പറഞ്ഞിട്ട് ശത്രു പോയി ആംബുലൻസ് വിളിച്ചുകൊണ്ട് വാടാന്ന് പറയുമ്പോൾ ശത്രു ആംബുലൻസ് വിളിക്കാൻ പോകുമ്പോൾ കാർത്തി ചേച്ചി പുറകെ പോയിട്ട് പറയുന്നുണ്ട് ശത്രു ആംബുലൻസ് അല്ല വിളിക്കേണ്ട, ഡോക്ടറിനാണ് വിളിക്കേണ്ടത്. ലക്ഷ്മി അമ്മച്ചി പോയ ലക്ഷണമാണ് കാണുന്നത്, ഡോക്ടർ വന്ന് കാര്യം പറഞ്ഞാൽ ഇവിടെ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ശത്രു ശരി എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ശിവൻ നമ്മുടെ ലക്ഷ്മിയുടെ കൈ പിടിച്ചിട്ട് അമ്മേ അമ്മ ഒന്ന് എഴുന്നേക്ക് അമ്മ എല്ലാവരും പേടിച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശിവൻ കൈ പിടിക്കുമ്പോഴേക്കും ശിവൻ ഏകദേശം കാര്യം മനസ്സിലാവട്ടെ അമ്മ പോയ കാര്യം. അപ്പം തന്നെ ശിവൻ ഒരു അപ്സെറ്റായ പോലെ കുറച്ച് പുറകിലേക്ക് മാറി നിൽക്കുവാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. അതിനുശേഷം കാർത്തി ചേച്ചി അപ്പൂനെയും അഞ്ജുവിനെയും വിളിച്ചിട്ട് കുറച്ച് മാറി നിന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി അപ്പച്ചി പോയി മക്കളെ എന്ന് പറയുമ്പോൾ അപ്പൂവും അഞ്ചു അപ്പം തന്നെ ഭയങ്കര കരച്ചിൽ തുടങ്ങും കേട്ടോ. അത് കേട്ട് ദേവി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനീ കരയണത്, അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് പോവാറുള്ളതല്ലേ, അതൊന്നും സാരില്ല നിങ്ങൾ കരയല്ല അമ്മക്കൊന്നുമില്ല ദേ അമ്മ എഴുന്ന് പെട്ടെന്ന് എഴുന്നിട്ട് ദേവി ഒരൊക്കെ കരയോ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലനും ഏകദേശം കാര്യം മനസ്സിലാവും. പക്ഷേ ബാലനൊന്നും അമ്മയും അമ്മയെന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഹരിക്കൊന്നും മനസ്സിലാവില്ല. ഹരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മ ഒന്ന് കണ്ണുറക്കാമേ ദേ എല്ലാവരും കരയുന്ന അമ്മ ഒന്ന് എഴുന്നേക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ എഴുന്നേക്കത്തേയില്ല. അതിനുശേഷം കാർത്തി ചേച്ചി പുറകിലേക്ക് പോയിട്ട് സേതുവിനെ വിളിക്കുകയാണ്. സേതു നീ നാട്ടിൽ ഇന്നലെ എത്തിയല്ലോ അല്ലേ, ബാലൻ പറഞ്ഞ കേട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഞാൻ ഇന്നലെ എത്തി ചേച്ചി എന്താന്ന് ചോദിക്കുമ്പോൾ നീ പെട്ടെന്ന് സാധനത്തിലേക്ക് വരണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സേതു ചോദിക്കേണ്ട എന്ത് പറ്റി ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തി ചേച്ചി പറയേണ്ട ലക്ഷ്മി അമ്മ പോയി എന്ന് പറയുമ്പോഴേക്കും സേതുവിന് ആകെ വിഷമമാണ്. സേതു അപ്പം തന്നെ ഞങ്ങൾ ഞാനിപ്പം തന്നെ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാർത്തി ചേച്ചി നേരെ ലക്ഷ്മിയുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും ഡോക്ടർ എത്തിയോ കേട്ടോ. ഡോക്ടർ അപ്പോഴത്തേക്കും വരുമ്പോഴേക്കും നമ്മുടെ ബാലൻ പറയുന്നു ഡോക്ടറെ നോക്ക് ഡോക്ടറെ, അമ്മ ഇതുപോലെ ഇടയ്ക്ക് ബോധം കെട്ട് വീഴാറുണ്ട്, ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് കാര്യം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ലക്ഷ്മിയുടെ കൈ പിടിക്കുമ്പോൾ തന്നെ ലക്ഷ്മിയുടെ കൈ അപ്പം തന്നെ വടി പോലെ ആയിട്ടുണ്ടാവും തണുത്ത് മരവിച്ച്, അപ്പം തന്നെ കൈ നിലത്തേക്ക് വീഴാണ്. ഡോക്ടർ പറയുന്നുണ്ട് അപ്പം തന്നെ മരിച്ചിട്ട് ഒരുപാട് മണിക്കൂറുകളായി എന്ന് പറയുകയാണ്. അപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഞെട്ടന പോലെ ആവും കേട്ടോ. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് സൈലൻ്റ് അറ്റാക്കാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും അതായത് ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളും തുടങ്ങും കേട്ടോ. അതിനുശേഷം ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്ന സേതു വരുന്നുണ്ട് സാന്ത്വനത്തിലേക്ക്. സേതു വരുമ്പോഴേക്കും ബാലൻ സേതു ദേടാ ദേ നിന്നെ ഇന്നലെ കാണണമെന്ന് അമ്മ പറഞ്ഞേയുള്ളൂ നീ നാട്ടിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ ദേ അമ്മേ സേതു വന്ന് ഒന്ന് കണ്ണ് തുറക്കമ്മേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സേതു ബാലനെ വിളിച്ചിട്ടുണ്ട് ബാലൻ നീ ഇങ്ങനെ തളരല്ലേടാന്ന് പറഞ്ഞിട്ട് സേതുവും ബാലനും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അഞ്ജുവും അതുപോലെ തന്നെ അപ്പവും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ശിവൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരു മൂലക്ക് മാറി നിന്ന് കരയുവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സേതു പുറത്തിറങ്ങിയ ശേഷം ശങ്കരമാമനെ വിളിക്കുകയാണ്. ശങ്കരമാമ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനും സാവിത്രിയും കൂടി അമ്പലത്തിൽ പോവാൻ വേണ്ടി പോവാണ്. എന്താ സേതുവെന്ന് ചോദിക്കുമ്പോൾ എന്തിനും പ്രശ്നമുണ്ടോ നിൻ്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കണം നീ എപ്പോൾ നാട്ടിലെത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിന്നലെ രാത്രി വന്നായിരുന്നു എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ സാന്ത്വനത്തിൽ നിന്നാണ് വിളിക്കണമെന്ന് ചോദിച്ച് പറയുമ്പോൾ ശങ്കരമാമ ചോദിക്കേണ്ട അവിടെ എന്താ അവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ പോയി എന്ന് പറയുമ്പോഴേക്കും ശങ്കരമാമ പൊട്ടിക്കരയാണ്. സാവിത്രമ്മ ചോദിക്കേണ്ട എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ പോയി എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം ബാലനാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അമ്മ പോയ കാര്യം. സേതുവിനടുത്ത് വീണ്ടും വീണ്ടും പറയാണ് അമ്മ ഇടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴാറുണ്ട് സേതു, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് എൻ്റെ അമ്മക്ക് എന്നൊക്കെ പറയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തോട് എൻ്റെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.